ഒരാളെ വിലയിരുത്തണമെങ്കിൽ അവൻ്റെ വസ്ത്രധാരണ രീതിയോ അവൻ്റെ വ്യക്തിത്വമോ ഒന്നും നോക്കിയല്ല അവനെ വിലയിരുത്തേണ്ടത്. മറിച്ച് അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് നോക്കിയാൽ മതി. വചനത്തിൽ ഇന്ന് ഈശോ പറയുകയാണ്, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നമ്മുടെ വാക്കുകളൊക്കെ എപ്രകാരമാണ്? ഈ വാക്കെന്ന ആയുധത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്നവനും അത് കൊള്ളുന്നവനും ഒരുപോലെ മുറിപ്പെടും. വാക്കുകൊണ്ട് മുറിവേറ്റവരാണ് ഇന്ന് ഉണങ്ങാത്ത വ്രണം പോലെ എപ്പോഴും ഒരു ശത്രുതയോടുകൂടി മാറി നടക്കുന്നവർ. ആയുധം കൊണ്ട് മുറിവേറ്റവരൊക്കെ അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ മറന്നു പോവുകയും അവർ വീണ്ടും ഒരു ഐക്യത്തിലേക്ക് വരാനായിട്ടൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ വാക്കെന്ന ആയുധം അത് വലിയൊരു ദുരന്തമാണ് വിതയ്ക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ലത് പറയുവാനും നല്ലത് കേൾക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നാവെന്ന പോലെ ചെവിയും നമ്മൾ വിശുദ്ധമാക്കേണ്ട കാലഘട്ടം കൂടിയാണ്. നല്ലത് പറയാൻ സാധിച്ചാൽ മാത്രമാണ് നല്ലത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകൾ പറഞ്ഞു നടക്കാൻ, അവിടെയാണ് സുവിശേഷത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ പറയുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ നല്ലത് പറഞ്ഞു വെച്ചു എന്നുള്ളത് തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ പൂർത്തീകരണത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി പറയുന്നുണ്ട്, എല്ലാം നന്നായിരിക്കുന്നു. വാക്ക് സൂക്ഷിച്ചുപയോഗിക്കാം നമുക്കൊന്ന്, ആരെയും മുറിപ്പെടുത്താതെ, ആർക്കും വേദനയുളവാക്കാതെ, എല്ലാവരുടെയും നന്മ കണ്ടെത്താൻ, ആ നന്മയൊന്ന് പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് വളർത്താനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. വാക്കെന്ന ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ വാക്കുകളൊക്കെ വിശുദ്ധമാകട്ടെ, നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ജീവൻ നൽകട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.